ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. നന്നായി ജീവിക്കണം, സുന്ദരമായി ജീവിക്കണം, നീതിപൂർവമായി ജീവിക്കണം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അവയെല്ലാം ഒരേ കാര്യത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണല്ലോ. അതിന് കഴിയണമെങ്കിൽ നമുക്ക് ലഭിച്ച കഴിവുകളും അനുഗ്രഹങ്ങളും നാം തിരിച്ചറിയുക തന്നെ വേണം. അത് തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും വില കൂടിയ സമ്പത്തായ ജ്ഞാനവും ക്ഷമയെന്ന ശക്തമായ ആയുധവും വേണം. വേദനയ്ക്കും പരിഹാസത്തിനും മീതെ പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ പുഞ്ചിരിയേക്കാളും കണ്ണീരിനെയാണ് വിശ്വസിക്കാവുന്നത്. എന്നാൽ നമുക്ക് ആരെ കണ്ടാലും പുഞ്ചിരിക്കാൻ കഴിഞ്ഞെന്ന് വരും. സങ്കടമില്ലാതെ കരയാൻ കഴിയില്ലല്ലോ. നമ്മെ കരയിക്കാൻ എല്ലാ ധ്രുവങ്ങളിൽ നിന്നും ആൾക്കാർ സമൃദ്ധിയായി ഉണ്ടാവും. എന്ന് വെച്ച് മറ്റുള്ളവരെ പറ്റി അസൂയപ്പെടുന്നവരും നീരസപ്പെടുന്നവരും ആയിത്തീരരുത്. അഹങ്കാരം തന്നെയാണ് ഏറ്റവും കടുത്ത മാലിന്യം എന്ന് നാം തിരിച്ചറിയണം. അത് മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാതെ മറ്റൊരു നന്മയും അവിടെ കുടിയേറുകയില്ല. മറ്റുള്ളവർക്കില്ലാത്ത നിരവധി കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്, ഇമിറ്റേറ്റ് ചെയ്യുകയും അരുത്. 800 ചില്ലുവാനും കോടി ജനങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. അവരെയെല്ലാം വ്യത്യസ്തമായും മാർഗരേഖയോടെ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ച സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മെച്ചപ്പെട്ട ജീവിതത്തെ എത്തിപ്പിടിക്കാമെന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. എങ്ങനെ വിജയപ്രദമാക്കാമെന്ന് പഠനം നടത്തണം. നിബന്ധനകളോ നിർബന്ധങ്ങളോ ഇല്ലാത്ത ഹൃദയപൂർവ്വം ഇടപെടുന്നവരെ വേണം നാം വിശ്വസിക്കുവാൻ. ഒന്ന് തോറ്റുകൊടുക്കുന്നത് പരാജയമായി കരുതണ്ട. അവരുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമാർക്കുമില്ല. വിശുദ്ധ യോഹന്നാൻ 15:13. കൊടൈക്കനാൽ സൂയിസൈഡ് പോയിൻ്റ് അടുത്ത് ഗുണ എന്ന അതീവ അപകടകരമായ ഒരു ഗുഹയുണ്ട്. 2006 കൊച്ചിയിൽ നിന്ന് ചെറുപ്പക്കാർ സാഹസി യാത്രയ്ക്ക് അവിടേക്ക് പോയി. അവിടെ ചെന്ന് കാലുതെറ്റി അദൃശ്യമായ സുഭാഷ് എന്നുപേരുള്ള ചെറുപ്പക്കാരൻ അഗാധത്തിലേക്ക് പതിച്ചു. ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സന്നാഹങ്ങളും വന്നിട്ടും രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലത്രേ. അവസാനം സിജു എന്ന ചെറുപ്പക്കാരൻ സാഹസികമായി വടത്തിലൂടെ ഇറങ്ങിച്ചെന്നത് കാരണം കൂട്ടുകാരനെ രക്ഷിക്കാനായി. ചരിത്രത്തിൽ ആദ്യമായി അവിടെ പതിച്ച മനുഷ്യരിൽ ഭാഗ്യവാൻ രക്ഷപ്പെട്ടത് സുഭാഷാണ്. അതാണ് ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ ഉദാഹരണം. അതാണ് കർത്താവ് പറയുന്നത് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനെക്കുറിച്ച്. തൻ്റെ പ്രിയമക്കൾക്കായി, തൻ്റെ സൃഷ്ടിക്കായി കാൽവറിയിൽ ഒഴുകിയ രക്തം വിലപ്പെട്ടതാണ്. അതിൻ്റെ സ്മരണയിൽ നാം ആത്മീയ യാത്ര ചെയ്യുന്നു. ആ വിലപ്പെട്ട രക്തം നമ്മുടെ കറകൾ വെണ്മയാക്കി നമ്മെ പവിത്രീകരിക്കട്ടെ. നമുക്ക് വേണ്ടി വിലാവിൽ ചിന്തിയ രക്തം മറന്നു പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.